ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യാനും സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും ചെന്നെത്താനുമുള്ള ആയുധം അദ്വാ പ്രാർത്ഥന. ലാ യഹ്ലിക്കു മഅ ദുആഇ അഹദ്, ദുആ ചെയ്ത ഒരാളും പരാജയപ്പെട്ടു പോയിട്ടില്ല, നശിച്ചു പോയിട്ടില്ല. ഒരാൾക്ക് നശിപ്പിക്കാനും കഴിയില്ല. ദുആ വലിയ ആയുധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഹൽ അദുല്ലുക്കും അലാ സിലാഹിൻ യുൻജീകും, നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരായുധത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. പിന്നെ അതായിക്കും, നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരായുധത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. നിങ്ങളുടെ റിസ്ഖുകളെ, ജീവിതോപാധികളെ നിങ്ങൾക്ക് എളുപ്പമാക്കി തരുന്ന, നിങ്ങൾക്ക് കൊണ്ടെത്തിച്ചു തരുന്ന ഒരായുധം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ബലായാ റസൂലല്ലാ, സഹാബത്ത് പറഞ്ഞു, ആയിക്കോട്ടെ നബിയെ, പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തദഉന ബില്ലൈലി വന്നഹാർ, രാവും പകലും നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുക. എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുക, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഫഇന്ന സിലാഹൽ മുഅ്മിനി അദ്ദുആ, എന്നിട്ട് മുത്തനബി പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ആയുധം പ്രാർത്ഥനയാണ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ പ്രാർത്ഥന മാത്രമാണ് പരിഹാരം. റബ്ബിനോട് നമ്മൾ ചോദിക്കുക. മഹാന്മാര് മുഖേന ചോദിക്കുമ്പോൾ അതിന് സ്വീകാര്യത വർദ്ധിക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ട ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ പോയി ചോദിക്കുക, അവരെ തവസ്സുലാക്കി ചോദിക്കുക. പ്രത്യേകം പവറുണ്ട്, പറയേണ്ടതില്ലല്ലോ. കാരണം നമ്മളെ നേരിട്ട് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് റബ്ബിലേക്ക് അടുത്ത മഹാന്മാരിലൂടെ നമ്മൾ റബ്ബിനോട് ചോദിക്കലാണ്. എപ്പോഴും ചോദിക്കണം, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രം ചോദിക്കലല്ല. അത് മുത്തുനബി വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്, മൻ സറഹു യുസ്തജാബ ലഹു ഫിൽ ഖുറബ്, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെന്ന് ആരെങ്കിലും സന്തോഷിക്കുന്നുവെങ്കിൽ, പ്രയാസങ്ങളില്ലാത്ത സമയത്ത്, സമൃദ്ധിയുടെ സമയത്ത് അവൻ പ്രാർത്ഥനയെ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ. ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറ്, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രം റബ്ബിന് ഓർമ്മയുള്ള ചിലരുണ്ട്, ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കരഞ്ഞു ദുആ ചെയ്യും, സിയാറത്തുകൾ ചെയ്യും, ആന്മാരുടെ അടുക്കലേക്ക് പോകും. പക്ഷെ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുമ്പോൾ സന്തോഷവേളകളിലൊന്നും പോകില്ല. പ്രയാസമുള്ള സമയത്ത് മാത്രം റബ്ബിനെ ഓർമ്മയുള്ള ചിലർ, അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ. എല്ലാ സമയത്തും റബ്ബിനെ ഓർമ്മയുള്ളവരാവണം, റബ്ബിനെ നമ്മൾ പേടിക്കുന്നവരാവണം, റബ്ബിനോട് എല്ലാ സമയത്തും കൈകൾ ഉയർത്തുന്നവരാവണം. മൻസറഹു പ്രയാസഘട്ടങ്ങളിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ സമയത്തും, പ്രയാസമില്ലാത്ത സമയത്ത് പ്രത്യേകിച്ചും റബ്ബിനെ നമ്മൾ ഓർത്ത് റബ്ബിലേക്ക് കൈകൾ ഉയർത്തണം. അള്ളാഹു ഈമാനുള്ള ഖൽബ് നമുക്ക് നൽകട്ടെ. ദുആ ചെയ്യാനുള്ള വിനയമുള്ള മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം തരട്ടെ.
എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ. റഹ്മത്തുക്കയാ റഹ്മാൻ റഹീം.